പാലക്കാട് ചിറ്റൂർ കറുകമണിയിൽ കർഷകൻ ആത്മഹത്യ ചെയ്തു. കറുകമണി സ്വദേശി മുരളീധരനാണ് ആത്മഹത്യ ചെയ്തത്. കൃഷി സംബന്ധിച്ച് ചില മനോവിഷമങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് വീട്ടുകാർ പറയുന്നു. നിഖിൽ പ്രമേഷ് നൽകും കൂടുതൽ വിവരങ്ങൾ. നിഖിൽ, ഒരു കർഷക ആത്മഹത്യ കൂടി പാലക്കാട്ട് നിന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ്. മുരളീധരന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണോ, എന്തായിരുന്നു അദ്ദേഹത്തെ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കൊണ്ടുപോയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? സുജ, ഇന്ന് രാവിലെ 8:30 ഈ കളപ്പുരയിലാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ കാണുന്നത്. അദ്ദേഹത്തിന് കൃഷി സംബന്ധിച്ച് ചില വിഷമങ്ങൾ ഉണ്ടായിരുന്നു, മനോവിഷമങ്ങൾ ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ഈ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. പോലീസ് എത്തിയപ്പോൾ മൃതദേഹം ഇവിടെ നിന്ന് മാറ്റുകയാണ്. ഏതാണ്ട് 8:30 പ്രദേശവാസികളായ ആളുകൾ ഇവിടേക്ക് എത്തിയപ്പോഴായിരുന്നു അവർ അദ്ദേഹം ഈ തൂങ്ങിക്കിടക്കുന്നതായി കണ്ടത്. അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട്. എന്താണ് ശരിക്കും ഈ ആത്മഹത്യയിലേക്ക് നയിച്ചൊരു കാരണം എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത്? ഒരു കാരണം വ്യക്തമായിട്ട് ആദ്യം തന്നെ പറയാം, സാമ്പത്തിക ബുദ്ധിമുട്ട് മാത്രമാണ്. കൃഷി ചെയ്തിട്ട് കിട്ടാൻ പറ്റാത്തത്, എടുക്കാൻ പറ്റാത്തത്, കൃഷി നെൽകൃഷി ഇവിടെ തന്നെ ഉണ്ട്, അതൊന്നും നോക്കി അപ്പം തന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാകും. മെയിൻ സാമ്പത്തിക ബുദ്ധിമുട്ട്, യന്ത്രം ഇവിടേക്ക് ഇറക്കാൻ പറ്റാത്തതിൻ്റെ ഇറക്കാൻ പറ്റാത്തതൊന്നുമല്ല, സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം അവർ വരാത്തതാണ്. വന്നാൽ തന്നെ അവർക്ക് റൊക്കം കൊടുക്കണ്ടേ? ഇത് മുഴുക്ക കൊയ്ത് കഴിഞ്ഞാൽ, ഇത് കൊയ്ത് വിറ്റ് കഴിഞ്ഞാൽ ട്രാക്ടർ വാടകയോ കൊയ്ത്ത് മെഷീൻ്റെ വാടകയോ മാത്രം കൊടുക്കാൻ പറ്റില്ല. സാമ്പത്തികം തന്നെ, കൃഷിയിൽ നിന്നുള്ള വരുമാനം കുറഞ്ഞു. ആത്മഹത്യക്കുറിപ്പിൽ എന്താണ് ഉള്ളത്? അത് പോലീസുകാരുടെയിലാണ്, അവരുടെയിലാണ്. ആരൊക്കെയാണ് അദ്ദേഹത്തിന് ഉള്ളത്? അനിയനൊന്നുണ്ട്, ജ്യേഷ്ഠൻ ഒന്നുണ്ട്. എത്ര ഏക്കറിലാണ് കൃഷി? 9 ഏക്കർ കൃഷി. എന്തായാലും വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കർഷകർ വളരെയധികം പ്രതിസന്ധികൾ നേരിടുന്ന ഒരു കാലത്താണ്, കാലങ്ങളായി കൃഷി ചെയ്തു പോരുന്ന ഒരു മറ്റൊരു കർഷകന് കൂടി തൻ്റെ ജീവൻ നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇത്തരത്തിലൊരു മനോവിഷമത്തിലായിരുന്നു. കൃഷി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തതിൻ്റെ, സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ ഉള്ളതിൻ്റെ ഒരു പ്രയാസം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം DCC വൈസ് പ്രസിഡൻ്റായിട്ടുള്ള സുമേഷ് അച്യുതൻ കൂടി ചേരുന്നുണ്ട്. ഇവിടുത്തെ കർഷകർ കഴിഞ്ഞ കുറച്ചധികം നാളുകളായിട്ട് അനുഭവിക്കുന്ന പലവിധ പ്രശ്നങ്ങളുടെ ഒരു പ്രതിഫലനം, അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് നമ്മളിന്നിപ്പോൾ കാണുന്നത്. എന്താണ് അങ്ങേക്ക് ഇവിടുത്തെ പ്രദേശത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് കൂടി പറയുന്നത്? ഈ മരണത്തിന് ഉത്തരവാദി സർക്കാരാണ്. ഇവിടുത്തെ കർഷകർക്ക് അവർക്ക് ഒരു ആത്മവിശ്വാസം നൽകാൻ പോലും ഈ സർക്കാരിന് കഴിയാത്തതിൻ്റെ ഒരു മറ്റൊരു ഉദാഹരണമാണ് ഈ മരണം. അദ്ദേഹം 8 ഏക്കറോളം കൃഷി ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ കടബാധ്യത തീർക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ വീടും സ്ഥലവും കൊടുത്തതിന് ശേഷം 8 ഏക്കറോളം കൃഷി ലീസിനെടുത്താണ് അദ്ദേഹം ചെയ്തത്. അത് കൊയ്തെടുക്കാനുള്ള സാമ്പത്തിക ശേഷി പോലും ഇല്ലാത്തൊരവസ്ഥയിലാണ് അദ്ദേഹത്തിന് ഈ ഇങ്ങനൊരു കൃത്യം ചെയ്യേണ്ടി വന്നത്. ഇതിന് സർക്കാർ അടിയന്തരമായി കർഷകരെ സഹായിക്കുന്ന രീതിയിൽ നെൽകർഷകർ അനുഭവിക്കുന്ന ദുരിതം മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വിത്തിറക്കാനും കൊയ്യുന്നതിനും അടക്കമുള്ള സാമ്പത്തിക സഹായം കിട്ടുന്ന രീതിയിൽ ചെയ്തില്ലെങ്കിൽ ഇതുപോലെ ഒരുപാട് ആത്മഹത്യകൾ, നിലവിൽ തന്നെ ആവശ്യത്തിന് വിളവ് കിട്ടുന്നില്ല. പ്രയാസം ഉണ്ടായിരുന്നതായിട്ട് അദ്ദേഹം ആളുകൾ ആരോടെങ്കിലും പങ്കുവച്ചതായിട്ട് അറിയോ? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹം വിവാഹിതനല്ല, അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളായിട്ടൊന്നും അങ്ങനെ ഒരു വിഷമം പങ്കുവച്ചതായിട്ട് അറിയില്ല. അദ്ദേഹത്തിൻ്റെ കടബാധ്യതകളെല്ലാം തീർക്കാൻ വേണ്ടി അദ്ദേഹം വീടും കൃഷിയും എല്ലാം കൊടുത്തതാണ്. എന്നിട്ടിപ്പോൾ ലീസിനെടുത്തിട്ടാണ് കഴിഞ്ഞ 2-3 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കൊടുത്തിട്ടും കടബാധ്യത തീർന്നില്ല എന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, ഇവിടുത്തെ നെൽകർഷകരുടെ അവസ്ഥ ഇങ്ങനെയുള്ളൊരവസ്ഥയാണ്. ഇത് സർക്കാർ മനസ്സിലാക്കാതെയാണ് ഇപ്പോൾ നെല്ല് സംഭരണവും എടുത്ത നെല്ലിന് പൈസയും കൊടുക്കാത്തത്. ഇത് ആവർത്തിക്കാനുള്ള സാധ്യത ഉണ്ട്, സർക്കാർ അടിയന്തരമായി ഇടപെടണം. ഈ കളപ്പുരയിലാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്, ഇന്നലെ രാത്രിയോടുകൂടി എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇന്ന് രാവിലെ ഇവിടെ പ്രദേശവാസികളായ ആളുകൾ എത്തിയപ്പോഴാണ് അദ്ദേഹം ഈ മുറിയിൽ തൂങ്ങി നിൽക്കുന്നതായി ആളുകൾ കണ്ടത്. സുജയ, ശരി. നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ നൽകിയത് പാലക്കാട്ട് നിന്ന്.